ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചതിന് ശേഷം ഇന്ന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മൂന്നാം ഓണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രവാസ ലോകമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിലാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഓണാഘോഷങ്ങൾ മിക്കവാറും വെള്ളിയാഴ്ചകളിലാണ് നടത്താറുള്ളത്. കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയാണ് പൊതു അവധി. റിയാദിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ റിയാദിലുള്ള സംഘടനകളുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റിയാദിലെ പയ്യന്നൂർ സൗഹൃദവേദി റിയാദ് ചാപ്റ്റർ സംഘടിപ്പിച്ചിട്ടുള്ള ഓണാഘോഷ വേദിയിലാണ്. നമുക്ക് ഈ ഓണാഘോഷത്തെക്കുറിച്ച് പയ്യന്നൂർ സൗഹൃദവേദി റിയാദ് ചാപ്റ്ററിൻ്റെ ഭാരവാഹികളോട് തന്നെ ചോദിച്ചറിയാം. നമ്മോടൊപ്പം ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് അഷ്റഫ് കവായുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ള ഒരുക്കങ്ങൾ. പയ്യന്നൂർ സൗഹൃദവേദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നമ്മൾ കൊണ്ടാടുന്നത് പോലെ തന്നെ ഈ വർഷവും ആ കേരളത്തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ മാവേലിയും പൂക്കളവും സദ്യയും എല്ലാം വളരെ ഗംഭീരമായി തന്നെ ഈ വർഷവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പയ്യന്നൂരുകാർ എല്ലാ മെമ്പർമാരും ഏകദേശം 150 മെമ്പർമാരെയും അഭ്യുതകാംക്ഷികളെയും നമ്മൾ ഈ ഓണ സദ്യയിലേക്കും ഈ ഓണപരിപാടിയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. സദ്യയും പൂക്കളവും കൂടാതെ കേരളത്തനിമയിൽ തന്നെ നമ്മൾ മറ്റുള്ള പരിപാടികൾ, ഓണത്തല്ലായാലും മറ്റ് കലാപരിപാടികളും കായിക പരിപാടികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായി തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി പയ്യന്നൂർ സൗഹൃദവേദി ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്? നമ്മൾ 9-ാമത്തെ വർഷമാണ് ഓണാഘോഷവുമായി. ഓണാഘോഷം മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അതിൻ്റേതായ സൗദി അറേബ്യയുടെ ആ നിയമത്തിൽ ചട്ടങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓണാഘോഷം എല്ലാ പരിപാടികളും കൊണ്ടാടുന്നത്. പയ്യന്നൂർ സൗഹൃദവേദിക്ക് ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ട്? കാരണം പ്രവാസ ലോകത്ത് ഒരുപാട് കൊഴിഞ്ഞുപോക്ക് സംഭവിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സംഘടനയിൽ ഇപ്പോൾ ആൾബലം കുറഞ്ഞിട്ടുണ്ട്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ആൾബലം കുറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. സൗദി അറേബ്യയുടെ ഇന്നത്തെ സാഹചര്യമനുസരിച്ച് ഏകദേശം ഒരു 25% മെമ്പർമാർ കുറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. അത് എല്ലാ സംഘടനക്കും എഫക്റ്റ് ചെയ്തതുപോലെ PSP റിയാ ചാപ്റ്ററിന് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് പുതിയ മെമ്പർമാരെയും ചേർക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കാലയളവിൽ കൂടുതൽ കണ്ടെത്താൻ പറ്റാത്ത കുറേ ആൾക്കാരെ നമുക്ക് കണ്ടെത്തി ഇതിൽ ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും മെമ്പർമാരുടെ ബാഹുല്യം നിലവിലുണ്ട്. സത്യം തന്നെയാണ്. ഹരീന്ദ്രൻ, ഇതിൻ്റെ പയ്യന്നൂർ സൗഹൃദവേദിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കും കൂടാതെ സത്യം ഓൺലൈൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ പയ്യന്നൂർ സൗഹൃദവേദിൻ്റെ വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ സംസാരി. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് സത്യം ഓൺലൈൻ ഇതിന് മുൻകൈ എടുത്ത് ഇവിടെ എത്തിച്ചേർന്ന സത്യം ഓൺലൈന് ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും PSOയുടെയും ഓണാശംസകൾ. ഇവിടെ സ്ത്രീ ജനങ്ങളൊക്കെ കേരളീയ വേഷത്തിൽ തന്നെ അണിഞ്ഞൊരുങ്ങി തന്നെ നമുക്ക് മുന്നിലുണ്ട്. അവരോട് തന്നെ ചോദിക്കാം, ഒരുപക്ഷേ ഓണാഘോഷം ഏറ്റവും കൂടുതൽ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. അവരോട് തന്നെ ചോദിച്ചറിയാം ഓണാഘോഷത്തെക്കുറിച്ച്. പയ്യന്നൂർ സൗഹൃദവേദിയുടെ ഓണാഘോഷ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളെപ്പോഴുള്ള മലയാളി കുടുംബങ്ങളാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനും ഓടിക്കളിക്കാനും ഓണസദ്യ ഉണ്ണാനും ഇങ്ങനൊരു അവസരം പയ്യന്നൂർ സൗഹൃദവേദി തന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നത് നമ്മളാണ്. എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഈ ഓണാഘോഷം? നല്ലൊരു പൂടൽ തന്നെ അതിനൊരു ഉദാഹരണമാണ്. കുട്ടികൾക്ക് കാണാനും എങ്ങനെ പൂവ് ഒരുക്കുന്നത് കാണാനും എങ്ങനെ പൂടുന്നത് എന്നറിയാനും പിന്നെ നല്ലൊരു ഓണസദ്യ ഇതൊക്കെ കുട്ടികൾക്ക് അറിയാനും പയ്യന്നൂർ സൗഹൃദവേദി ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാ മലയാളികൾക്കും പയ്യന്നൂർ സൗഹൃദവേദിയുടെ ഓണാശംസ. ഓണം കാർഷിക വിളയുടെ ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. വിദേശ മലയാളികൾ എപ്പോഴും നഷ്ടപ്പെടുന്ന ചില ഗൃഹാരത്തുണ്ട്. ഇതുപോലെയുള്ള ഓണം ഉത്സവങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ആ കേരളത്തനിമയോടുകൂടി തന്നെ നമ്മളത് അടർത്തിയെടുത്ത് എല്ലാ രീതിയിലും എല്ലാ വർഷവും നമ്മൾ കേന്ദ്രമായി ആഘോഷിക്കുന്നുണ്ട്. മുഴുവൻ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി. പയ്യന്നൂർ സഹോദരവേദിയുടെ മുൻ പ്രസിഡന്റ് വിനോദ് നമ്മോടൊപ്പം ഉണ്ട്. പയ്യന്നൂർ സൗഹൃദവേദിയുടെ ജനനം മുതൽ 9 ഞങ്ങൾ ഓണം, ഈദ്, വിഷു എല്ലാ ആഘോഷങ്ങളും എല്ലാ മതസ്ഥരുടെയും ആഘോഷങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഈ വർഷവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ്. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ വളരെ ആർഭാടപൂർവമായിട്ടാണ് ഇപ്രാവശ്യവും നമ്മൾ പൈനൂർ സൗഹൃദ വേദിയിൽ ആ ചാപ്റ്ററിൻ്റെ ഓണാഘോഷം നടത്തുന്നത്. കേരളത്തിലുള്ള എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും പൈനൂർ സൗഹൃദ വേദി റിയാ ചാപ്റ്ററിൻ്റെ ഓണാശംസകൾ. റിയാദിൽ നടക്കുന്ന എല്ലാ ഓണാഘോഷങ്ങളും, ഒട്ടുമിക്ക ഓണാഘോഷങ്ങളിലും വളരെ സാന്നിധ്യമായി കാണുന്ന ഒരാളാണ് ഞങ്ങൾ പപ്പേട്ടൻ എന്ന് വിളിക്കുന്നത്. പപ്പേട്ട, എന്തൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ? ഓണത്തിൻ്റെ നല്ല വിശേഷങ്ങൾ, എല്ലാ മലയാളികൾക്കും പയ്യന്നൂർ സൗഹൃദ വേദി റിയാ ചാപ്റ്ററിൻ്റെ ഓണാശംസകൾ, അത്രേ പറയാനുണ്ട്. സാഹോദര്യത്തിൻ്റെയും ഒരു സന്ദേശമാണല്ലോ നമുക്ക് തരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രജകൾക്കും ഓണാശംസകൾ നേരുന്നു. പയ്യന്നൂർ സൗഹൃദ വേദി റിയാബ് ചാപ്റ്ററിൻ്റെ പേരിൽ പ്രത്യേകിച്ചും ഓണാശംസകൾ നേരുന്നു.